ياذا الجلال والإكرام അമിത്തിന് ഇസ്ലാം ഇത് പതിവായി പറഞ്ഞു. ആഹിറത്തിൽ പോയാൽ നിങ്ങൾക്ക് തളരേണ്ടി വരില്ല, പരിഭ്രാന്തിയോടെ ഓടേണ്ടി വരില്ല. റഹ്മത്ത് എന്ന സഹോദരി ഒരു സദഖ ചെയ്തു, ഇത് വഹദിന്റെ പ്രയോജനമാണ്. അല്ലാഹുവേ നീ അവർക്ക് സാലിഹായ സന്താനത്തെ കൊടുക്കണേ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. എന്റെ പൊന്നുമോനെ പരലോകത്ത് എഴുന്നേറ്റിരിക്കുമ്പോ എന്തെങ്കിലും ഒക്കെ വേണം. യഥാർത്ഥത്തിൽ പരലോകത്താണ് പ്രോട്ടോകോൾ ലംഘിക്കുക. പരലോകത്ത് മരണം ജീവിതത്തിന്റെ തുടക്കം. ഞാൻ പരലോകത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. പരലോകത്ത് പ്രോട്ടോകോൾ ലംഘിക്കുക. പ്രോട്ടോകോൾ എന്താ പ്രോട്ടോകോളോട് പോകുന്നു? പ്രോട്ടോകോൾ ലംഘിക്കും. എങ്ങനെ? പരലോകത്താണ് ചെല്ലേണ്ടത്. അള്ളാഹുവിടെ ആക്കി തരട്ടെ, അള്ളാഹുവിടെ ആക്കി തരട്ടെ, അള്ളാഹുവിടെ എത്തിച്ച് തരട്ടെ. എത്താൻ ഇത്തിരി പാടാ മനുഷ്യന്മാരെ. അള്ളാഹുവിടെ എത്തിച്ച് തന്നാ രക്ഷപ്പെട്ടു. അവിടെ മലക്കുകൾ നമ്മളെ കാണുമ്പോൾ സലാം പറയും. ഇവിടെ നേരെ തിരിച്ച് ഇവിടെ നമ്മൾ ആരോട് വരെ സലാം പറയും? മലക്കുകളോട് സലാം പറയും. അവിടെ മലക്കുകൾ നമ്മുടെ സേവകന്മാരാണ്. പ്രോട്ടോകോൾ മാറും. ഇവിടെ ഇപ്പൊ നമ്മളൊരു കല്യാണത്തിന് നമ്മൾ ഒരാൾ വിളിച്ചു. അവിടെ ചെന്നപ്പോ ആദ്യത്തെ ട്രിപ്പ് ഇരുന്നു, നമ്മൾ വെളിയില്ല അല്ലേ. അപ്പൊ വീട്ടുകാർ ഓടി വന്നിട്ട് പറയുമ്പോൾ ഈ ഇതൊന്ന് കഴിഞ്ഞോട്ടെ, തീർന്ന ഉടനെ അടുത്ത് നിങ്ങൾ ഇരുത്താം. അപ്പൊ ഒരു കസേര ഇട്ടിട്ട് അവിടെ എന്ത് ചെയ്യും? ഇരുത്തും. നമ്മൾ ഈ ചാപ്പാട് നല്ല ബിരിയാണിയുടെ സ്വാദ് മൂക്കിലേക്ക് കാട്ടിക്കും. ആദ്യത്തെ ട്രിപ്പ് തീരാറാകുമ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യും? മേശയൊന്നും തുടച്ചിട്ടുണ്ടാവില്ല, പ്ലേറ്റ് തന്നെ എടുത്തിട്ടുണ്ടാവില്ല. ചാടി എന്ത് ചെയ്യും? പാറ മനുഷ്യന്മാരെ, ചാടി എന്ത് ചെയ്യും? ഇരിക്കും. എന്തിന്? ചാപ്പാട്. ഏത് ചാപ്പാട്? ബിരിയാണി. തിന്നിട്ടൊരു കൊച്ചു മരിച്ചു പോയി എന്നും എന്നോട് പ്രശ്നം ഉണ്ടാക്കി. കിടക്കൂട്ടത്തല്ലോ. യഥാർത്ഥത്തിൽ ആ കൊച്ചു സൂയിസൈഡ് ചെയ്ത, ആത്മഹത്യ ചെയ്ത. പത്രക്കാരൻ തിരുവനന്തപുരത്ത് ഷവർമ തിന്നിട്ട് ഒരു ഒരു കുട്ടി മരിച്ചു, ഒരാൾ മരിച്ചു. യഥാർത്ഥത്തിൽ അയാൾ സൂയിസൈഡ് ചെയ്ത. പാവപ്പെട്ട ഹോട്ടൽ കച്ചവടക്കാരന്റെ ജീവിതം കിട്ടി. പത്രത്തിൽ എന്ത് ലൈവായിട്ട് അപ്പൊ കിട്ടി എഴുതുക? അതെന്ന യഥാർത്ഥത്തിൽ അയാൾ ആത്മഹത്യ ചെയ്ത. ബാംഗ്ലൂർ പോയി ഷവർമ, അവന്റെ കൂടത്തൊന്നും മരിച്ചില്ല, ഇവ മരിച്ചു. പത്രക്കാര് ഈ ബ്രേക്കിംഗ് ന്യൂസ് കിട്ടാൻ വേണ്ടി ഇരിക്കുക, അവരെഴുതി. പാവപ്പെട്ട ഹോട്ടൽ കച്ചവടക്കാരുണ്ട്. ആ മനുഷ്യൻ, ആ സാൽവ കഫേയുടെ മനുഷ്യൻ സ്ഥിരമായിട്ട് പള്ളിയിൽ പുതിയ കരി കൊടുക്കുന്ന ആള്, നല്ലൊരു മനുഷ്യൻ. പത്രക്കാർക്ക് എഴുതിയാൽ മതി, ഹോട്ടലുകാരന്റെ ഏതൊക്കെ പെണ്ണിന്റെ സ്വർണം പോലും വിറ്റിട്ടായിരിക്കും ഒരു കൊച്ചു മടക്കട കൊണ്ട്. യഥാർത്ഥത്തിൽ നമ്മളെന്താ? ഭക്ഷണം അല്ലേ? ഭക്ഷണമല്ലേ? ഒരു പ്ലേറ്റ് ഭക്ഷണം. മോനെ പ്രോട്ടോകോൾ ലംഘിക്കും എവിടെയാണെന്നറിയോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോ ആ സ്വർഗത്തിന്റെ ഭക്ഷണങ്ങൾ മുഴുവനും വിളമ്പി വെച്ചിട്ട് അള്ളാഹു മുത്തക്കീങ്ങളോട് പറയും, ഇവിടേക്ക് വാ, ഇതാ നിങ്ങൾക്കുള്ള ഭക്ഷണം ഇവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് സ്വർഗത്തിലെ ഭക്ഷണങ്ങൾ ഒരുക്കി വെച്ചിരിക്കുമ്പോ സ്വർഗത്തിൽ കയറുന്നവൻ ആദ്യം കൊടുക്കുന്ന ഭക്ഷണം ഏതെന്ന് നബിയോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പൊരിച്ച മീനിന്റെ കരളാണ് സ്വർഗത്തിലെ ആദ്യ ഭക്ഷണമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലേക്ക് കയറിയാൽ ആദ്യം കിട്ടുന്ന ഭക്ഷണം മീനിന്റെ പൊരിച്ച കരളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ സ്വർഗത്തിലെ ഭക്ഷണം മുഴുവനും വിളമ്പി വെച്ചിട്ട് അല്ലാഹു മുത്തക്കീങ്ങളോട് പറയും, ഇവിടേക്ക് വാ, ഇവിടേക്ക് വാ. ആ സമയത്താണ്, ആ സമയത്താണ് സ്വർഗത്തിലെ ഭക്ഷണങ്ങൾ മുന്നിൽ കണ്ടാലും മുത്തക്കീങ്ങൾ ആദ്യം കഴിക്കാൻ ചാടി കയറില്ല. അവര് പറയും, ആ സമയത്ത് മുത്തക്കീങ്ങൾ പറയുമ്പോ കാലു അവര് പറയും, അൽഹംദുലില്ലാ അല്ലദീ സദഖനാ വഅദാ. അല്ലാഹുവേ, 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 പടച്ചവനെ ഞങ്ങൾക്ക് ഈ ഭക്ഷണം തിന്നാനുള്ള ആർത്തിയില്ല. അൽഹംദുലില്ലാ ഇതെല്ലാം ഞങ്ങൾക്ക് ഒരുക്കി വെച്ച റബ്ബേ, അൽഹംദുലില്ലാ.
ഇവിടെ തിന്നിട്ടാണ് അദ്ദേഹത്തിന്റെ പറയുക, സ്വർഗത്തിൽ കാണുമ്പോഴും അപ്പൊ പിന്നെ ആക്രാന്തമൊന്നുമില്ല. സ്വർഗത്തിലെ ഭക്ഷണം കണ്ടാലും ആക്രാന്തം തോന്നാല് അൽഹംദുലില്ലാ പടച്ചവനെ, ഞങ്ങൾ ഈ ദുനിയാവിൽ ചെയ്തതിനൊക്കെ കിട്ടിയല്ലോ അല്ലാഹുവേ, കൈ കിടന്ന് ഈ ബ്രേസ്ലെറ്റും കമ്മലും ഒക്കെ ഊരിക്കൊടുത്തിട്ട് ചിലപ്പോ ഞങ്ങളെ പൊട്ടിന്ന് വിളിക്കുന്നവരുണ്ടാവും. പടച്ചവനെ അവിടെ പറയാം അൽഹംദുലില്ലാ, അള്ളാഹുനാക്കി തരട്ടെ, അള്ളാഹുനാക്കി തരട്ടെ, അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അതിനെന്ത് ചെയ്യണം? ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാൻ കഴിയണം? ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാൻ കഴിയണം? നാളെ സ്വർഗത്തിലെത്തണ്ടേ? അങ്ങനെയുള്ള ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയണം. ഉസ്താദെ ഈ കാലഘട്ടമല്ലേ, എങ്ങനെയാ ജീവിക്കാൻ കഴിയുക? ഞാൻ ഒരു ദിവസം കഴിഞ്ഞ വർഷമാണ് പ്രാതിരാ സമയത്ത് വള്ളക്കടവിൽ വേദം കഴിഞ്ഞ് ഞാൻ ടെക്നോ പാർക്കിൽ വള്ളക്കടവിലേക്ക് വളർന്നു പോവുകയാണ്. ഏതാണ്ട് വൈകുന്നേരം ഒരു 8:30 മണിയായിട്ടുണ്ട്. കരക്കൂട്ടത്തിൽ നിന്നിട്ട് ടെക്നോ പാർക്കിന്റെ സൈഡിലൂടെ പോകുമ്പോ ആ സമയത്ത് ടെക്നോ പാർക്കിലേക്ക് നിന്ന് പോകുന്ന വഴിയിലുള്ള വാഗമരത്തിന്റെയും ദേവദാരുവിന്റെയും ചുവട്ടിലൊരു പെൺകുട്ടിയുണ്ട്, 3 ചെറുപ്പക്കാര് കൂടെയുണ്ട്. ആ പോകുന്ന വഴിയിൽ അസ്വാഭാവികമായ ഒരു കൂട്ടം കണ്ട് ഞാൻ നോക്കുമ്പോ കണ്ട കാഴ്ച ഈ സദസ്സിന് വെച്ച് പറയാൻ കഴിയുന്നതല്ല. വിവര സാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകൾ മുഴുവനെന്നിന്റെ ഗ്രാമത്തിന്റെ പടിവാതിൽ എത്തി നിൽക്കുമ്പോ ടെക്നോ പാർക്കും സൈബർ കഫേയും ഇൻഫോസിസ് പാർക്കും നിന്റെ മുമ്പിൽ ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ വാതായനങ്ങൾ തുറക്കുമ്പോ തങ്ങളെ മയങ്ങിപ്പോകരുത്. ഏതാണ്ട് 400 പഴക്കമുള്ള ഇസ്ലാമിക നാഗരികതയുടെ കലിത്തൊട്ടില് ജനിച്ചു വീണിട്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഈ ആധുനികതയുടെ വിളിച്ചോട്ടം നിന്നെ പിടപ്പിക്കരുത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ ദുനിയാവ് നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ ഈ ദുനിയാവ് നിന്നെ പിടപ്പിക്കാൻ പാടില്ല. ഈ ദുനിയാവ് ചെലന്തിയുടെ വല പോലെയാണ്, ഏത് സമയത്ത് നെട്ടപ്പെട്ടു പോകുന്ന ദുനിയാവാണ്. പെങ്ങളെ പെങ്ങളെ, പാതിരാ സമയത്ത് കടന്നു വരുന്ന ചാനലുകാരന്റെ മുമ്പ് മിടുക്കിയാവാനും മിടുമിടുക്കിയാവാനും ആരോ വാഗ്ദാനം ചെയ്ത 10 പവന്റെ സ്വർണത്തിന് വേണ്ടി നിന്റെ ഉടുതുണി വലിച്ചെറിയല്ലേ പെങ്ങളെ പെങ്ങളെ. ഔറത്ത് മറക്കാട് അള്ളാഹു നൽകിയ മക്കളെ കൊണ്ടുപോയി ചാനലുകാരന്റെ മുമ്പിൽ ഇട്ട് കൊടുത്തിട്ട് അവരുടെ മാംസഭാഗം നോക്കിയിട്ട് SMS വില നിശ്ചയിച്ചു പോകുന്ന ഏറ്റവും വലിയ കച്ചവടത്തിലേക്ക് ലോകം കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഈ പാതിരാ സമയത്തിനേക്ക് പറയാനുള്ളത്, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ വാതിൽക്ക് പോയി നിന്നിട്ട് അൽഹംദുലില്ലാ സ്വർഗത്തിലെ തേനിന്റെ പുഴയുടെ മുമ്പിൽ, സ്വർഗത്തെ പാലിന്റെ പുഴയുടെ മുമ്പിൽ, സ്വർഗത്തിന്റെ ഏറ്റവും വലിയ പഴത്തിന്റെ മുമ്പിൽ, സ്വർഗത്തിന്റെ ഏറ്റവും വലിയ കൺകസേരയുടെ മുമ്പിൽ, സ്വർഗത്തിന്റെ ഏറ്റവും വലിയ സ്വർണക്കട്ടിലിന്റെ മുമ്പിൽ, സ്വർഗത്തിലെ സുന്ദരികളായ ഹൂറിപ്പെണ്ണിന്റെ മുമ്പിൽ, 400 മൈലപ്പുറത്ത് നിന്ന് ചിരിച്ചാൽ ഇപ്പുറം കാണുന്ന ദന്തനിരകളുള്ള സുന്ദരി പെണ്ണിന്റെ ഹൂറിയുടെ മുമ്പിൽ, അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ പട്ടുവസ്ത്രത്തിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ കായികനികളുടെ മുമ്പിൽ, അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അൽഹംദുലില്ലാ. ഈ ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം പടച്ചറപ്പിന്റെ സ്വർഗത്തിന്റെ വാതില് പിടിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയല. എന്തേ പെങ്ങളെ പറയാൻ കഴിയില്ല? ഫിറഔനിന്റെ കൊട്ടാരത്തിന്റെ നടുവിലല്ലേ ആസിയ ബീവി ജീവിച്ചിരുന്നരേ? ആസിയ ജീവിച്ചത് എവിടെയാ? ടെക്നോ പാർക്ക് ഇൻഫോസിസ് ഒക്കെ കിടക്കട്ടെ, അതിന്റെ മുമ്പിൽ ജീവിച്ചിട്ട് ഈമാനോടെ ജീവിച്ച് സ്വർഗത്തിന്റെ വാതില് തുറക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ മച്ചന്മാരെ. അടുത്ത സമയമായോ? സമയമായോ? ഇല്ലേ? പിന്നെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? സമയം നിർത്തണോ? മൂന്നെ ഫിർഔന്റെ കൊട്ടാരത്തിലാണ് ഇസ്ലാമിക ലോകത്തിലെ ഏറ്റവും വലിയ ചരിത്രം ഉണ്ടായത്. ഉസ്താദ് ഇപ്പൊ എങ്ങനെയാ? ഇപ്പൊ ഇതല്ലേ കാലം? ഏത് കാലം? മിടുക്കി മിടുമിടുക്കി. അപ്പൊ പകുതി അങ്ങോട്ട് അഴിച്ചു കളയലാണ് ഇപ്പൊ ഭാഷ. ഇപ്പൊ ഭാഷ എന്താ? പകുതി അഴിച്ചു കളയുക, ബ്ലൗസിന്റെ പുറകിൽ ഒരു ജനല് വെക്കുക, കട്ടിള നെല്ലിപ്പൊ വെക്കണം ബ്ലൗസിന്റെ പുറകിൽ. ട്രാൻസ്പോർട്ട് ബസ് ഞാൻ യാത്ര ചെയ്ത് ഒത്തിരി നാളായി, കുറേ നാളായി ട്രാൻസ്പോർട്ട് ചെയ്യാം. ഈ അടുത്ത സമയത്ത് ദിവസം യാത്ര ചെയ്തപ്പോ പുറകെ ഇരിക്കും അറിയാൻ പാടില്ല, ഇത് സീറ്റിന്റെ കമ്പിയാണോ അതല്ല ഇതിന്റെ വള്ളിയാണോ? എന്തിനാ? ഞാൻ ചോദിക്കട്ടെ, എന്തിനാ?
എന്താ അതിന്റെ ആവശ്യം? എന്താ ഇതിന്റെ പുറകിലുള്ള ഈ പുറകിൽ കുറേ വള്ളി വെച്ചിട്ട് ജനലുണ്ടാവും, എന്താ അതിന്റെ അർത്ഥം? അതിന്റെ ഇടയിലുള്ളത് ആ മറ്റൊരുത്തം കാണണമെന്നല്ലേ അല്ലേ? എന്താ നിങ്ങൾ ഇങ്ങനെ വാ വിളിച്ച് ഇങ്ങനെ ഇവിടുത്തെ കഥയൊക്കെ തന്നെ പറയുന്നത്? അമേരിക്കയിലെ കഥയല്ല, എന്തിട്ടാ നിങ്ങൾ എന്നെ തുറച്ച് വെക്കണത്? ഇത് എന്ത് എന്തിനാ ഇത് വെക്കണത്? അടിക്കുമ്പോ കൈ ഇത്രയും മതി, അല്ലെങ്കിൽ സ്ലീവ്ലെസ് ആയി, എന്തിന്? എന്താ അതിന്റെ ആവശ്യം? എന്താ തലേ തുണി ഇടൂല്ല? എന്താ ഇടാത്ത എന്റെ തല വേറെ തുണിണ്ടോട്ടെ? വേറെ കാണിക്കാതിരിക്കാൻ വേണ്ടിയല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉസ്താദ് ഈ കാലത്തൊക്കെ ഇങ്ങനെ മൂടിപ്പുറച്ചൊക്കെ നടക്കാൻ പറ്റൂ? ഇത്തിരിയൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ്മെന്റ് മോളെ, ഫിറഔന്റെ കൊട്ടാരത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നടന്നത്. കരയിലിരുന്ന് വ്യഭിചരിച്ചിട്ട് കൊതിരീരാണ്, കടലിൽ കിടന്ന് വ്യഭിചരിച്ച ആളാണ് ഫിറഔൻ. കരയിലിരുന്ന് വ്യഭിചരിച്ചിട്ട് കൊതിരീരാഞ്ഞിട്ട് കടലിൽ പോയി വ്യഭിചരിച്ച ആളാണ് ഫിറഔൻ. കരയിലിരുന്ന് വ്യഭിചരിച്ചിട്ട് ഫിറഔൻ കൊതി തീർന്നില്ല. പൊന്നുമോനെ പൊന്നുമോനെ, കടലിന്റെ മുകളില് കിടപ്പ് മറിയുണ്ടായി. പോപ്പ് ഗായിക മറഡോണയ്ക്ക് ബുർജ് ദുബൈയിൽ ഏറ്റവും വലിയ രമ്യഹർമ്മമുണ്ട്. അവളുടെ ബെഡ്റൂമിന്റെ ഗ്ലാസ് മാറ്റിയാൽ കടലിന്റെ അടിത്തട്ടിന് ബെഡ്റൂം പണിതിട്ട് ഗ്ലാസ് മാറ്റിയാൽ, ഗ്ലാസിന്റെ കട്ടൻ മാറ്റിയാൽ മറഡോണ എന്ന് പറയുന്ന പോപ്പ് ഗായിക കടലിന്റെ അടിയിലൂടെ നീന്തി തുടിക്കുന്ന ഡോൾഫിനെയും സ്രാവിനെയുമാണ് കാണുക. ഗ്ലാസ് ഇട്ട് മറച്ച ബെഡ്റൂമിനാണ് മറഡോണ കിടക്കുക. മഡോണ മഡോണ പോപ്പ് ഗായിക മഡോണ റളിയല്ലാഹു അൻഹു എന്ന് പറയല്ലേ പോപ്പ് ഗായിക മഡോണ. എന്റെ മോനെ, അവിടെ അസറായിൽ വരില്ലേ ബർജ് ദുബൈയിലെ കടലിന്റെ അടിയിലെ ബെഡ്റൂമിലെ മഡോണയുടെ റൂഹ് എടുക്കാൻ എന്തേ അസറായിൽ വരില്ലയോ? ഏറ്റവും വലിയ ഹോട്ടലുകൾ, ഞാൻ ഇന്നത്തെ കാര്യമാണ് നാളത്തെ കാര്യമാണ് പറയുന്നത്, കടലിന്റെ മുകളിലാണ് അല്ലേ എല്ലായിടത്തും. കോവളത്തോടെയൊക്കെ ഇതിന്റെ മുകളിൽ ഒരു രാത്രി ഹൗസിംഗ് ബോട്ടില്. എന്തിനാ മോനെ, എന്തിനാ മോനെ കടലിന്റെ മുകളിൽ ബോട്ട് ഹൗസിംഗ് ബോട്ട് എന്തിനാ? അഫ്ഗൽ ദുക്കറല്ലാണ് എന്താ അവിടെ മുഖ്യാത്തി കടത്താന്? അവിടെ കാര്യം കളി വേറെയാ മോനെ, അവിടെ കാര്യം വേറെയാ മോനെ. ഇത് ലോകത്ത് ആദ്യമായിട്ട് പരീക്ഷിച്ചതാരാ? അതൊരു വിനോദസഞ്ചാരം എന്ന രീതിയിൽ മാന്യതയുള്ള യാത്രയ്ക്കാണെങ്കിൽ ഓക്കെ, ഞാനത് ഒരു ബിസിനസ്, അവന്റെ കുടുംബത്തിന്റെ വരുമാനം നിരാകരിക്കുന്നില്ല, അതൊരു ടൂറിസം, ഒരു ഒരു രാജ്യത്തിന്റെ വരുമാനം, അവന്റെ കുടുംബത്തിന്റെ ഹലാലായ വരുമാനം. ടൂറിസം ഹറാമൊന്നുമല്ല, പക്ഷെ അത് ഉപയോഗിക്കുന്നത് വേറൊന്നിനാണെങ്കിൽ അത് ലോകത്താദ്യം തുടങ്ങിയത്, പോർട്ടി ഹോട്ടൽ ലോകത്താദ്യം തുടങ്ങിയത്. നിങ്ങളുടെ നോക്ക് മനുഷ്യന്മാരെ, എന്താണ് നിങ്ങൾ കരുതുന്നത്? പോർട്ടി ഹോട്ടൽ ലോകത്താദ്യമായിട്ട് തുടങ്ങിയത് ഫിറഔനാണ്. എന്താ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തത്? എന്താ നമ്മൾ കുടിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ സുലൈമാനി, ഇതിന് സുലൈമാനി എന്ന് പേര് വരാൻ കാരണം എന്താ? സുലൈമാൻ നബിയാണ് ഇത് കണ്ടുപിടിച്ച്. അതുകൊണ്ടാണ് അറബികൾ ഇന്ന് സുലൈമാനി കഴിഞ്ഞു. അറബികൾ ചായ പാൽച്ചാ കുടിക്കുന്നുണ്ടോ? സുലൈമാനി എന്ന് പേര് വരാൻ കാരണം ഇത് സുലൈമാൻ നബി കണ്ടു. ഒരു യുദ്ധത്തിന് പോയി, ക്ഷീണിച്ചിരുന്നപ്പോ ഒരു ഇലയുടെ ഇലയെടുത്ത് വെള്ളത്തിട്ട് കുടിച്ചു, ക്ഷീണം മാറി. അപ്പൊ ഇത് നല്ലതാണെന്ന് തോന്നി, പിന്നെ അത് പരിചയിച്ചു, ആ ഇലയായിരുന്നു തേയില. അതുകൊണ്ടാണ് സുലൈമാനി എന്നതിന് പേര് വന്നത്. അറബികൾ ഒറിജിനൽ സുലൈമാനിയാണ്. പാലൊഴിച്ചിട്ട് ചായ കുടിച്ചാൽ കഫ കെട്ടുണ്ടാവും, അതുകൊണ്ട് അറബികൾ പാലൊഴിച്ചിട്ട് ചായ കുടിക്കാത്തു. മനസ്സിലായോ? മനസ്സിലായോ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകം ഭരിക്കുമ്പോ കേരളത്തിൽ നിന്ന് തേക്ക് കച്ചവടം നടത്തിയിട്ടുണ്ട്. എത്ര പേർക്കറിയാം സുലൈമാൻ നബി അലൈഹി സ്വലാം? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കേരളത്തിൽ തേക്ക് കച്ചവടം നടത്തിയിട്ടുണ്ട്. സുലൈമാൻ നബി കേരളത്തിൽ നിന്ന് തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. രണ്ട് തുറമുഖം സുലൈമാൻ നബിക്ക് ഉണ്ടായിരുന്നു, ഒന്ന് വാഫാർ, ഒന്ന് വാഫാർ. ആ വാഫാറാണ് ഇന്നത്തെ ബേപ്പൂർ. സുലൈമാൻ നബി തടി കച്ചവടം നടത്തിയ നാടാണ് കേരളം. എത്ര പേർക്കറിയാം? ഇങ്ങനെ വല വീശി അറിഞ്ഞാൽ മാത്രം പോരാ, ചരിത്രം പഠിക്കണ്ടേ? ഇതിനാണ് വാഫികൾ ഉണ്ടാവുന്നത്, ഇതിനാണ് വാഫി ചരിത്രത്തെ ലോകത്തിന് പറഞ്ഞു കൊടുക്കുക. ഇതാണ് വാഫി കോഴ്സ്, സയൻസും ഖുർആനും പഠിച്ച കോഴ്സ്. ഇപ്പൊ മനസ്സിലായോ?